കടലോരങ്ങൾ മനോഹരമായ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്. നമ്മൾ കടൽ തീരത്ത് കൂടെ നടന്നിട്ടുള്ളവരാണെങ്കിൽ കൗതുകപ്പെടുത്തുന്ന ഒട്ടേറെ വസ്തുക്കളെയും ജീവികളെയും കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കടൽ തീരത്ത് നിന്നും കണ്ടെടുത്ത വിചിത്രമായ വസ്തുക്കളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. തീരത്തടിഞ്ഞ മിസൈൽ മുതൽ ചരക്ക് കപ്പലിന് വരെ നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കായി ഒരു ആപ്പ് പരിചയപ്പെടുത്താം. ബിനോമോ ഹോണസ് ട്രേഡിംഗ് എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഈ ആപ്പ് ഉപയോഗിച്ച് പണത്തിന്റെ മൂല്യം കൂടുമോ കുറയുമോ എന്ന് ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൽ നിന്നും പണം സമ്പാദിക്കുന്നത്. ഇതൊരു ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിൽ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ലോസ് ഉണ്ടാകാനും ഹൈ റിട്ടേൺസ് ഉണ്ടാകാനുള്ള സാധ്യത തുല്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇത് ലഭ്യമാണ്. 350 രൂപയാണ് ഇതിന്റെ മിനിമം ഡെപ്പോസിറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡെപ്പോസിറ്റ് എത്രയാണോ അതിന്റെ ഇരട്ടി തുക തിരിച്ചു കിട്ടും. ഈ ആപ്ലിക്കേഷൻ ട്രേഡ് ചെയ്ത് പഠിക്കുന്നതിനായി ഡെമോ അക്കൗണ്ടിലേക്ക് $1000 ലഭിക്കുന്നതാണ്. ഇത്തരത്തിൽ ട്രേഡിംഗ് പഠിച്ചതിനു ശേഷം റിയൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് തിരഞ്ഞെടുക്കുക. തുടർന്ന് പണത്തിന്റെ മൂല്യം ഉയരുമോ താഴുമോ എന്ന് ഫോർകാസ്റ്റ് ചെയ്യുക. ട്രേഡ് ചെയ്ത് കിട്ടുന്ന പണം ബാങ്ക് അക്കൗണ്ടിലേക്കോ പേടിഎം വാലറ്റിലേക്കോ വിഡ്രോ ചെയ്യുവാൻ സാധിക്കും. നമ്പർ 10, ഷിപ്പിംഗ് കണ്ടെയ്നേഴ്സ്. വ്യാവസായികമായും അല്ലാതെയും ഏറെ ആശ്രയിക്കുന്ന ഒരു മാർഗമാണ് ജലാശയങ്ങളിലൂടെയുള്ള യാത്രകൾ. ഇത്തരത്തിൽ വ്യാവസായികമായ ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒന്നാണ് ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ. കയറ്റുമതി, സംഭരണം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി ഇത് പ്രയോജനപ്പെടുത്തുന്നു. ഇന്റർമോഡൽ കയറ്റുമതിക്കായി ഉപയോഗിക്കുന്ന സ്റ്റീൽ ബോക്സുകൾ മുതൽ കോറഗേറ്റഡ് ബോക്സുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. MSC ZOO എന്ന കാർഗോ ഷിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ ഒന്നാണ്. ഒരിക്കൽ ചരക്കുമായി സഞ്ചരിക്കുകയായിരുന്ന ഇതിൽ നിന്നും നിരവധിയായ വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോവുകയും അവ തീരത്തടിയുകയും ചെയ്തു. TV, ഫ്രിഡ്ജ് തുടങ്ങിയ നിരവധിയായ വസ്തുക്കളാണ് നഷ്ടമായത്. ഇത് ദിവസങ്ങൾക്ക് ശേഷം തീരത്തടിയുകയും ചെയ്തു. 270 കണ്ടെയ്നറുകളായിരുന്നു ഇത്തരത്തിൽ നഷ്ടമായത്. തുടർന്ന് ഇതിലുണ്ടായിരുന്ന ഭൂരിഭാഗം വസ്തുക്കളും പ്രദേശവാസികൾ എടുക്കുകയും ചെയ്തു. നമ്പർ 9, ഹ്യൂജ് റഷ്യൻ ടോർപിഡോ. കപ്പലുകളിലും മറ്റും പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്ഫോടനാത്മകമായ ഉപകരണമാണ് ടോർപിഡോ. ചരിത്രപരമായി ഇതിനെ ഫിഷ് ടോർപിഡോ എന്നും വിളിക്കുന്നുണ്ട്. ആക്രമണത്തിനും പ്രതിരോധത്തിനും വേണ്ടിയാണ് ഇവയെ പ്രയോജനപ്പെടുത്തുന്നത്. ഒരിക്കൽ റഷ്യൻ ഫെഡറേഷന്റെ അതിർത്തിക്ക് അടുത്തുള്ള ബാൾട്ടിക് കടൽത്തീരത്ത് നിന്നും 13 അടി നീളമുള്ള മനുഷ്യനിർമ്മിതമായ ടോർപിഡോ കണ്ടെത്തുകയായിരുന്നു. പച്ച ചുവപ്പ് നിറങ്ങളിലായിരുന്നു ഇത് കാണപ്പെട്ടത്. ഏറെ ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഇത് കരക്കടിഞ്ഞത്. റഷ്യൻ യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായി നടത്തിയ പരീക്ഷണങ്ങളുടെ അവശിഷ്ടമായിരിക്കാം ഇതെന്ന് എല്ലാവരും വിലയിരുത്തുകയും ചെയ്തു. തീരത്ത് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ ഇത് നീക്കം ചെയ്യുകയും ചെയ്തു. നമ്പർ 8, റെഡ് കാർ. അത്യാവശ്യം പണമുടക്കുള്ള ഒരു കാര്യം തന്നെയാണ് ഒരു കാർ സ്വന്തമാക്കുക എന്നുള്ളത്. എന്നാൽ ഒരു നിമിഷം കൊണ്ട് തന്നെ അത് നഷ്ടമായാൽ എന്തായിരിക്കും അവസ്ഥ? ഇത്തരത്തിൽ ഒരു കാർ അനാഥമായ രീതിയിൽ കടൽ തീരത്ത് കാണപ്പെടുകയായിരുന്നു. സൗത്ത് കരോലിനയിലാണ് ഈ സംഭവം നടക്കുന്നത്. 2019 ഡോറിയൻ എന്ന വിളിപ്പേരുള്ള ചുഴലിക്കാറ്റിന് ശേഷമായിരുന്നു ഈ സംഭവം നടന്നത്. തുടർന്ന് സംഭവം അറിഞ്ഞ നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തു. ചുഴലിക്കാറ്റിന്റെ പ്രഭാവം മൂലമാകാം ഇത് ഈ രീതിയിൽ കാണപ്പെട്ടതെന്ന് ആളുകൾ വിലയിരുത്തി. പിന്നീട് ഇതിന്റെ യഥാർത്ഥ ഉടമ ആരാണെന്നറിയാൻ നിരവധി ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. ഒടുവിൽ ബ്രിട്ടനി എന്ന വ്യക്തിയാണ് ഇതിന്റെ ഉടമയെന്ന് കണ്ടെത്തി. അതിനുശേഷം ഇത് അയാൾക്ക് കൈമാറുകയും ചെയ്തു. നമ്പർ 7, ലംബ് ഓഫ് വെയിൽ വൊമിറ്റ്. തിമിംഗലങ്ങളുടെ ഛർദിൽ അവശിഷ്ടങ്ങളെ ഏറെ അമൂല്യമായ ഒന്നായി കണക്കാക്കുന്നു. മങ്ങിയ ചാരനിറമോ കറുപ്പ് നിറമോ ഉള്ള കട്ടിയേറിയ മെഴുകിന് സമാനമായ ഒന്നാണിത്. ഇതിനെ ആംബർഗ്രിസ് എന്നും വിളിക്കുന്നു. തിമിംഗലത്തിന്റെ കുടലിലെ പിത്തരസ സ്രവത്തിൽ നിന്നുമാണ് ഇത് രൂപം കൊള്ളുന്നത്. ഇത് രൂപപ്പെടുവാൻ നിരവധി വർഷങ്ങൾ എടുക്കുന്നുണ്ട്. അറ്റ്ലാന്റിക് സമുദ്രത്തിലും ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, മഡഗാസ്കർ എന്നീ രാജ്യങ്ങളുടെ കടൽത്തീരത്ത് നിന്നുമാണ് ഇത് കൂടുതലായും കണ്ടെത്തിയിട്ടുള്ളത്. ഒരു മത്സ്യബന്ധന തൊഴിലാളിക്കാണ് 500,000 പൗണ്ടിലധികം വിലമതിക്കുന്ന തിമിംഗല ഛർദി ലഭിച്ചത്. തെക്കൻ തായ്ലാന്റിലെ സുരാചേത് പഞ്ചു എന്ന വ്യക്തിക്കാണ് ഈ ഭാഗ്യം ലഭിച്ചത്. കടൽത്തീരത്തുകൂടി നടക്കുമ്പോഴാണ് അസാധാരണമായ ഈ വസ്തുവിനെ ഇയാൾ കണ്ടെത്തിയത്. ശേഷം ഇയാളുടെ ജീവിതം ആകെ മാറിമറിയുകയും ചെയ്തു. നമ്പർ 6, ഓയിൽ റിഗ്. പെട്രോളിയവും പ്രകൃതിവാദവും പര്യവേക്ഷണം ചെയ്യുവാനും വേർതിരിച്ചെടുക്കുവാനും ശേഷം സംഭരണം ചെയ്യുവാനും പ്രയോജനപ്പെടുത്തുന്ന പ്ലാറ്റ്ഫോമിനെയാണ് ഓയിൽ റിഗ് അല്ലെങ്കിൽ ഓയിൽ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. ഒരിക്കൽ ഇത്തരത്തിലൊരു റിഗ് കടുത്ത കാലാവസ്ഥയിൽ യഥാസ്ഥാനത്തു നിന്നും വിഘടിച്ച് ദൂരേക്ക് പോവുകയുണ്ടായി. 2016 ഒക്ടോബറിലാണ് ഈ സംഭവം നടക്കുന്നത്.
$1 million ഈ റിഗിന്റെ ഏകദേശ മൂല്യം. ന്യൂസിലാൻഡ് തീരത്താണ് ഇത് വന്ന് ചേർന്നത്. 17,000 ടൺ ഭാരം വരുന്ന ഇതിനെ ശക്തമായ കാറ്റ് ഇങ്ങോട്ടേക്ക് എത്തിക്കുകയായിരുന്നു. ട്രാൻസോഷൻ വിന്നർ എന്നതായിരുന്നു ഇതിന്റെ പേര്. 280 ടൺ ഇന്ധനവും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. തുടർന്ന് അപകടാവസ്ഥ മനസ്സിലാക്കിയ അധികാരികൾ സമീപത്തുണ്ടായിരുന്ന എല്ലാവരെയും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്പർ 5, മ്യൂട്ടന്റ് ക്രിയേച്ചർ. ജനിതക മാറ്റം സംഭവിച്ച ഒരുപാട് ജീവിവർഗങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഏറെ വ്യത്യസ്തമായ രീതിയിൽ രൂപമുള്ള കുറച്ച് ജീവികളെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവയെല്ലാം തന്നെ അസാധാരണമായ രീതിയിൽ കടൽ തീരത്ത് വന്നടിഞ്ഞവയാണ്. മെക്സിക്കോയിലെ ഒരു ബീച്ചിൽ നിന്ന് കണ്ടെത്തിയ ഒരു മത്സ്യത്തെയാണ് ആദ്യം കാണുന്നത്. ഒരു ഡോൾഫിനോട് സാദൃശ്യം തോന്നുന്ന ഒന്നാണെങ്കിലും ശരീരത്തിന് നല്ല നീളമുണ്ടായിരുന്നു. കൂടാതെ ഇതിന് കണ്ണുകളും ഇല്ലായിരുന്നു. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ നിന്നും കടൽ തീരത്തോട് ചേർന്ന് 3,300 അടി താഴ്ചയിൽ ഒരു ഗർത്ത ഭാഗം കണ്ടെത്തി. ഇത് ഇവിടെ വളർന്നതാകാമെന്ന് വിലയിരുത്തി. തുടർന്ന് കാണുന്ന ഈ ജീവിയെ കണ്ടാൽ നിങ്ങൾ ആശയക്കുഴപ്പത്തിലായേക്കാം. കാരണം ഇത് ഏതിനത്തിൽപ്പെട്ട ജീവിയാണെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കില്ല. സൗത്ത് കരോലിനയിലെ മങ്കി ഐലൻഡിന്റെ ഭാഗത്തു നിന്നുമാണ് ഇതിന്റെ ജഡം കണ്ടെത്തിയത്. തുടർന്ന് ഗവൺമെന്റ് ഈ ജന്തുവിനെ കുറിച്ചുള്ള പഠനത്തിനായി ഒരു സമിതിയെ രൂപീകരിക്കുകയും ചെയ്തു. നമ്പർ 4, ആംബർ വാഷ്ഡ് ഓൺ ദ ബീച്ച്. നിയോലിത്തി കാലം മുതൽക്കേ കണ്ടുവരുന്ന രത്നങ്ങളുടെ ഇനത്തിൽപ്പെട്ട ഒന്നാണ് ആംബറുകൾ. ആഭരണങ്ങളിൽ കൂടുതലായും ഇത് പ്രയോജനപ്പെടുത്തുന്നു. കൂടാതെ പല ചികിത്സാ രീതികളിലും ആംബറിനെ ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കൽ റഷ്യയിലെ ഒരു കടലോരത്ത് നിരവധിയായ ആംബറുകൾ വന്ന് അടിയുകയായിരുന്നു. തുടർന്ന് നിരവധി ആളുകളാണ് ഇത് കാണുവാനും ശേഖരിക്കുവാനുമായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഒരു ചെറിയ കഷ്ണത്തിന് ഏകദേശം $700 വില മതിക്കുന്നത്. വലുപ്പത്തിനനുസരിച്ച് ഇതിന്റെ മൂല്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഒരു വലിയ കൊടുങ്കാറ്റിന് ശേഷമായിരുന്നു ഇത്തരമൊരു പ്രതിഭാസം രൂപപ്പെട്ടത്. തുടർന്ന് സമീപവാസികൾ എല്ലാം തന്നെ ഇത് ശേഖരിക്കുന്നതിനായി ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നു. എല്ലാവർക്കും തന്നെ നല്ല രീതിയിൽ ആംബർ ലഭിക്കുകയും ചെയ്തു. നമ്പർ 3, ബാർജ്. നദികളിലൂടെയും കനാലുകളിലൂടെയും ചരക്ക് യാത്രകൾക്കായി നിർമ്മിച്ച പ്രത്യേകതരം വലിയ ബോട്ടുകളെയാണ് ബാർജ് എന്ന് വിളിക്കുന്നത്. ഇവയെ പത്തേമാരികൾ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ബാർജ് കടൽ തീരത്ത് അടിയുകയായിരുന്നു. 200 അടി നീളമായിരുന്നു ഇതിനെ ഉണ്ടായിരുന്നത്. സെന്റ് പീറ്റ് ബീച്ചിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇത് ഫ്ലോറിഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഭീമനായ ഈ ചരക്ക് കപ്പലിന് ഏകദേശം 40 ടൺ ഭാരവും ഉണ്ടായിരുന്നു. ജനത്തിരക്കേറിയ ഒരു ബീച്ചിൽ പെട്ടെന്ന് ഒരു നാൾ ഇത്തരമൊരു അത്ഭുതം കണ്ടത് ഏവരെയും അതിശയിപ്പിച്ചു. തുടർന്ന് പ്രദേശവാസികൾ കൗതുകമെന്നോണം ഇത് ഒഴുകിപ്പോകാൻ സാധിക്കാത്ത വണ്ണം ഇതിനെ തീരത്തേക്ക് ചേർത്ത് ബന്ധിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഈ തീരത്തിന്റെ ഒരു ഭാഗമായി ഇത് മാറുകയും ചെയ്തു. നമ്പർ 2, ലോക്ക്ഹെഡ് P-38. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ച പിസ്റ്റൺ എഞ്ചിൻ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് ലോക്ക്ഹെഡ് P-38. അമേരിക്കൻ ഐക്യനാടുകളിലെ ആർമി എയർഫോഴ്സിനെ വികസിപ്പിച്ചെടുത്ത P-38 വ്യത്യസ്തമായ ഇരട്ട ബൂമുകൾ, കോക്പിറ്റ്, നിരവധിയായ ആയുധങ്ങൾ അടങ്ങിയ സെൻട്രൽ നസല്ല എന്ന ഭാഗവും ഉണ്ടായിരുന്നു. 1942 സെപ്റ്റംബർ 27 പ്രത്യേക കാരണങ്ങളാൽ P-38 വടക്കൻ വെയിൽസ് തീരത്ത് പെട്ടുപോവുകയായിരുന്നു. പിന്നീടൊരിക്കലും ഇതിനെ അവിടെ നിന്നും നീക്കം ചെയ്തില്ല. ഇതിന്റെ പിന്നിൽ നിഗൂഢമായ രഹസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. USAF സീരിയൽ നമ്പർ 7677 ആയ ഈ വിമാനം കടൽ തീരത്ത് 2 മീറ്റർ താഴ്ചയിലാണ് കിടക്കുന്നത്. ഇന്ന് ഇതിനൊരു പുരാവസ്തു എന്ന രീതിയിൽ പരിഗണിക്കുന്നുണ്ട്. നമ്പർ 1, സോളാർ പവേർഡ് കനേഡിയൻ ഹൗസ് ബോട്ട്. പ്രത്യേക രീതിയിൽ നിർമ്മിച്ച ഒരു ഹൗസ് ബോട്ടാണ് വീഡിയോയിൽ കാണുന്നത്. സോളാർ എനർജിയെ പ്രയോജനപ്പെടുത്തിയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 6.5 അടി നീളത്തിലാണ് ഇതിന്റെ രൂപം. തടിയും മറ്റ് അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ചാണ് ഇത് രൂപീകരിച്ചിരിക്കുന്നത്. നിരവധി നാളത്തെ കഷ്ടപ്പാടിന്റെ ഫലമായാണ് ന്യൂസിലാൻഡ് സ്വദേശി ഇതിന്റെ പണികൾ തീർത്തത്. ഒരിക്കൽ അദ്ദേഹത്തിന് ഇത് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. തുടർന്ന് നിരവധി തിരച്ചിലുകളും അന്വേഷണങ്ങളും നടത്തിയെങ്കിലും ഇത് കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ 3 വർഷങ്ങൾക്ക് ശേഷം കനേഡിയൻ തീരത്ത് ഇത് വന്നടിയുകയായിരുന്നു. വിവരമറിഞ്ഞ ഉടമ ഇങ്ങോട്ടേക്ക് എത്തി ഇത് കൊണ്ടുപോവുകയും ചെയ്തു. നിങ്ങൾക്കിതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് കാഴ്ചയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.